CE405 Environmental Engineering 1 2019 question paper. Design a clary flocculator to treat 6 mld of water. Assume suitable data wherever necessary. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് വേറൊന്നും തന്നിട്ടില്ല ഡീറ്റെയിൽസ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഈസ് 6 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഡിസൈൻ ആവറേജ് ഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോ ആണ് എന്നുള്ള അസംഷനിലാണ് ഞാനിവിടെ എടുത്ത് ചെയ്തേക്കുന്നത്. ഇനി ഔട്ട് ഫ്ലോ ആണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ട വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇത്രയും. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ആവറേജ് ഫ്ലോ ആയിട്ട് ഇവിടെ എടുത്തു. ഡിസൈൻ ആവറേജ് ഫ്ലോ ഈക്വൽ ടു 6 mld. ആ മില്യൺ ലിറ്ററിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 6 × 10⁶ ഡിവൈഡഡ് ബൈ മില്യൺ ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാൻ ഡിവൈഡഡ് ബൈ 10⁴. ഇനി പെർ ഡേയെ അവറിലോട്ട് മാറ്റി, അപ്പോൾ ഡിവൈഡഡ് ബൈ 24. അപ്പോൾ കിട്ടുന്ന ആൻസർ 250 m³ പെർ അവർ. എന്നിട്ട് ഇതിൽ ബാക്കിയൊന്നും തന്നിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി ഇതിൽ ഇതിൽ നിന്ന് 2% വാട്ടർ സ്ലഡ്ജ് റിമൂവലിന് വേണ്ടി യൂസ് ചെയ്യണമെന്നുള്ള അസംഷൻ, അസ്യൂമിങ് വാട്ടർ ലോസ്റ്റ് ഇൻ ഡീ സ്ലഡ്ജിങ് 2% എന്ന് പറഞ്ഞാൽ 2% ലോസ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 98% ഓഫ് ദ ഡിസൈൻ ആവറേജ് ഫ്ലോ ഈക്വൽ ടു ഔട്ട് ഫ്ലോ. അപ്പോൾ ഡിസൈഡ് ആവറേജ് ഔട്ട് ഫ്ലോ ഫ്രം ക്ലാരി ഫ്ലോക്കുലേറ്റർ ഈക്വൽ ടു 98 ÷ 100 × 250. ദറ്റ് ഈസ് 245 m³ പെർ അവർ. ദെൻ the design of a clary flocculator include design of influent pipe, design of flocculator, then paddles, clarifier. appa adile first one design of influent pipe. appa influent pipe inde diameter kandupidikanam, adine nammal velocity assume cheya, q merle kandupidichittund. appa assuming a velocity of 1 m/s, then area of influent pipe required equal to discharge divided by velocity. Discharge is 250 divided by velocity 1 m/s. 250 anengil meter cube per hour, adine nammal ore unit lote convert edu. appo 250 by 1 into 60 into 60. Let a small d be the diameter of the influent pipe, then pi by 4 d square equal to ആ കിട്ടിയ ഏരിയ. അതിന്ന് ഡയമീറ്റർ എന്ന് പറഞ്ഞത് 0.29, അതിനെ റൗണ്ട് ചെയ്തു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.3 m. അപ്പോൾ പ്രൊവൈഡ് ആൻ ഇൻഫ്ലുവൻസ് പൈപ്പ് ഓഫ് 300 mm ഡയമീറ്റർ. ദൻ സെക്കൻഡ് ഡിസൈൻ ഓഫ് ഫ്ലോക്കുലേറ്റർ. ഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ അസ്യൂം ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി ഗ്രേഡിയൻ ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ജി ഈക്വൽ ടു 40 പെർ സെക്കൻഡ്. അവിടെ ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞ റേഞ്ച് 10 to 75 പെർ സെക്കൻഡ്. അതിൽ നിന്നാണ് 40 അസ്യൂം ചെയ്തത്. ദെൻ ഡിറ്റൻഷൻ ടൈമും ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് 20 മിനിറ്റ്സ് ആണെന്നുള്ള അസംഷനിലെടുത്തു. അതിൻ്റെ റേഞ്ച് 10 to 40 മിനിറ്റ്സ്. അപ്പോൾ ദെൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ജി ഇൻറ്റു ടി, ദറ്റ് ഈസ് ഡയമെൻഷൻലെസ് ഫാക്ടർ പാരാമീറ്റർ ജി ഇൻറ്റു ടി ഈക്വൽ ടു ജി 40 ഇൻറ്റു ടി ഡിറ്റൻഷൻ ടൈം 20 മിനിറ്റ്സ്. അതിനെ കൺവെർട്ട് ചെയ്തു സെക്കൻഡിലോട്ട് ഇൻറ്റു 60, ദറ്റ് ഈക്വൽ ടു 4.8 × 10⁴. ആൻഡ് ദിസ് വാല്യൂ ഓഫ് ജി ഇൻറ്റു ടി റേഞ്ചസ് ഫ്രം 2 to 6 × 10⁴ ഫോർ ആലം കൊയാഗുലൻസ് ആൻഡ് 1 to 1.5 × 10⁵ ഫോർ ഫെറിക് കൊയാഗുലൻസ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ ഞാൻ കഴിഞ്ഞ ഒരു പ്രോബ്ലം ഇതുപോലെ ഇട്ടിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ അവൻ ആ ലിമിറ്റ് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രത്യേകം ലിമിറ്റ് പറഞ്ഞത്. അപ്പോൾ ജി ഇൻറ്റു ടിയുടെ വാല്യൂ ആലം കൊയാഗുലൻ്റ് ആണെങ്കിൽ 2 to 6 × 10⁴ ഫെറിക് കൊയാഗുലൻസ് ആണെങ്കിൽ 1 to 1.5 × 10⁵. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ വിത്തിൻ ലിമിറ്റിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ദിസ് ഈസ് അക്സെപ്റ്റബിൾ. ദെൻ ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ. വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിറ്റൻഷൻ ടൈം 20 മിനിറ്റ്സ്. അപ്പോൾ 250 ആണ് നമ്മുടെ ഡിസ്ചാർജ്, ആവറേജ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഡിസൈൻ ആവറേജ് ഫ്ലോ എന്ന് പറഞ്ഞ് 250 m³ പെർ അവർ. അപ്പോൾ
ഒരു അവറിൽ 250 മീറ്റർ ക്യൂബാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട. അങ്ങനെയെങ്കിൽ നമ്മുടെ ഡിറ്റൻഷൻ ടൈം 20 മിനിറ്റ്സിന് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ. വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ ഈക്വൽ ടു ദ ഡിസൈൻ ആവറേജ് ഫ്ലോ ഇൻ ടു ഡിറ്റൻഷൻ ടൈം. ആ 250 മീറ്റർ ക്യൂബ് പെർ അവർ, ആ പെർ അവറിന് കൺവെർട്ട് ചെയ്യണം, ഒന്നിലും മിനിറ്റിലോട്ട് അല്ലെങ്കിൽ ആ 20 മിനിറ്റ്സിന് അവറിലോട്ട് കൺവെർട്ട് ചെയ്യുക. അപ്പോൾ 250 × 20/60 ഈക്വൽ ടു 83.33 മീറ്റർ ക്യൂബ്. ദെൻ പ്രൊവൈഡ് എ വാട്ടർ ഡെപ്ത് ഓഫ് 2.5 മീറ്റർ. പ്ലാൻ വോളിയം അറിയാം, ഡെപ്തും അറിയാം, അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. പ്ലാൻ ഏരിയ ഓഫ് ഫ്ലോക്കുലേറ്റർ ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ ഡെപ്ത്. ദാറ്റ് ഈസ് 83.33 ÷ 2.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 33.3 മീറ്റർ സ്ക്വയർ. ദൻ ലെറ്റ് ക്യാപിറ്റൽ ഡി ബി ദ ഡയമീറ്റർ ഓഫ് ദി ഫ്ലോക്കുലേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഫ്ലോക്കുലേറ്ററിൻ്റെ മാത്രം ഏരിയ നമുക്ക് കിട്ടണം. അതാണ് ഇപ്പോൾ കിട്ടിയ പ്ലാൻ ഏരിയ ഓഫ് ഫ്ലോക്കുലേറ്റർ എന്ന് പറഞ്ഞത്. അതിന് ഇവിടെ സർക്കുലർ ഒരു ഫ്ലോക്കുലേറ്റർ കണ്ടു, ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ആ സ്മോൾ സർക്കിൾ ഡിനോട്ട്സ് ദ ഇൻലെറ്റ് പൈപ്പ്, ലാർജ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലോക്കുലേറ്റർ. ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ഇൻലെറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി. അപ്പോൾ നമുക്ക് വേണ്ട ആ നെറ്റ് ഏരിയ എന്ന് പറഞ്ഞതാണ് വേണ്ടത്. നെറ്റ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്ലോക്കുലേറ്ററിൻ്റെ ഏരിയയിൽ നിന്ന് ഇൻലെറ്റ് പൈപ്പിൻ്റെ ഏരിയ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് പൈ ബൈ 4 × ക്യാപിറ്റൽ D² - സ്മോൾ D² = 33.3, ഓർ പൈ ബൈ 4 × ക്യാപിറ്റൽ D² - സ്മോൾ D എന്ന് പറഞ്ഞത് ഡയമീറ്റർ ഓഫ് ദി ഇൻലെറ്റ് പൈപ്പ് നമ്മളാദ്യം കണ്ടുപിടിച്ചു, 0.3² = 33.3. അതിന് ഡി ഈക്വൽ ടു 6.5 മീറ്റർ. അപ്പോൾ പ്രൊവൈഡ് എ ടാങ്ക് ഡയമീറ്റർ ഓഫ് 6.5 മീറ്റർ. ദെൻ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് ഓഫ് പാഡിൽസ്. ആ ഫ്ലോക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് പാഡിൽസ്. ആ പാഡിലിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ പവർ ഇൻപുട്ട് ടു ഫ്ലോക്കുലേറ്റർ, അതൊരു ഇക്വേഷനുണ്ട്. പി ഇസ് ഈക്വൽ ടു G² × μ × V, വെർ ജി ഇസ് ദ ടെമ്പറൽ മീൻ വെലോസിറ്റി ഗ്രേഡിയൻ. അത് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തിട്ടുണ്ട്, 40 പെർ സെക്കൻഡ്. മ്യൂ അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഇൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ദ വാല്യൂ ഓഫ് മ്യൂ ഈക്വൽ ടു 0.89 × 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ പി കണ്ടുപിടിക്കാൻ ഒന്നിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, ഓർ അസ്യൂം പി ഈക്വൽ ടു 10 to 36 kW/mL. ഒരു എം എൽ ഡി ട്രീറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട പവർ ഇൻപുട്ടെന്ന് പറഞ്ഞത് 10 to 36 kW. ഇത് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമുക്കിപ്പോൾ ഇതിലൊരു റേഷ്യോ കണ്ടുപിടിക്കണം. അതിൻ്റെ റേഷ്യോ വിത്തിൻ ലിമിറ്റിലല്ല എങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 mL ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ ഈ വാല്യൂസൊക്കെ ഇട്ട് ചെയ്ത് വരുമ്പോൾ അത് ഡിസൈൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഫ്ലോക്കുലേറ്ററിൽ നമ്മൾ ആ പവർ ഇൻപുട്ട് കണ്ടുപിടിക്കാൻ ഈ ഇതിനിടയ്ക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. അപ്പോൾ 10 to 36 എന്ന് പറഞ്ഞാൽ 1 മില്യൺ ലിറ്റർ വാട്ടർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും പവർ വേണം. അങ്ങനെയിൽ നമ്മുടെ കയ്യിൽ എത്ര മില്യൺ ലിറ്റർ തന്നിട്ടുണ്ടോ അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പി ആയിട്ട് എടുക്കുക. അപ്പോൾ ആ പിയുടെ വാല്യൂ കുറച്ചുകൂടെ ഹയർ വാല്യൂ വരും, അപ്പോൾ സേഫ് ആവും. അപ്പോൾ പി ഈക്വൽ ടു അപ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 mL വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ 3 mL പ്രോബ്ലം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വി കണ്ടുപിടിക്കാൻ, അപ്പോൾ വി ഇസ് ഈക്വൽ ടു വോളിയം അല്ല സോറി ടോട്ടൽ പവർ ഇൻപുട്ട് ടു ഫ്ലോക്കുലേറ്റർ, പി ഇസ് ഈക്വൽ ടു G² × μ × V. വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഫ്ലോക്കുലേറ്റർ. വോളിയം എന്ന് പറയുന്നത് ഫ്ലോക്കുലേറ്റർ എന്ന് പറയുന്ന സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ഏരിയ എന്ന് വോളിയം എന്ന് പറഞ്ഞത് പൈ ബൈ 4 D² × H. ഡി ഡയമീറ്റർ ഓഫ് ദി ഫ്ലോക്കുലേറ്റർ, എച്ച് എന്ന് പറഞ്ഞാൽ വാട്ടർ ഡെപ്ത്. അതിൽ ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്റർ നമ്മൾ 6.5, പൈ ബൈ 4 × 6.5² × 2.5, ദറ്റ് ഈക്വൽ ടു 82.95, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 83 മീറ്റർ ക്യൂബ്. അപ്പോൾ ടോട്ടൽ പവർ ഇൻപുട്ട് പി ഇസ് ഈക്വൽ ടു G² × μ × V, 40² × 0.89 × 10⁻³ × 83, ദറ്റ് ഈസ് 118.2. അത്രയും കിട്ടുന്നതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഞാൻ റൈറ്റിലിട്ടിട്ടുണ്ട്. ജിയുടെ യൂണിറ്റ് പെർ സെക്കൻഡാണ്, അല്ലെങ്കിൽ 1/G² വരുമ്പോൾ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു
മ്യൂ എന്ന് പറഞ്ഞത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ഇൻറ്റു എച്ചിൻ്റെ യൂണിറ്റ് സോറി വിയുടെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ കിട്ടുന്ന ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ആ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് വാട്ട്സ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ആൻസർ, ടോട്ടൽ പവർ ഇൻപുട്ട് പി ഈസ് ഈക്വൽ ടു 118.2 watts. Then power input also calculated by using the equation. Power input equal to 1 by 2 into CD into rho into AP into capital V minus small v the whole cube, where CD the coefficient of drag of paddle, and the value of CD equal to 1.8 for paddle with the flat blades. Rho density of water at 25 degrees Celsius, that is equal to 997 kilogram per meter cube. Capital V is the velocity of the tip of blades. It is also called peripheral velocity of blades. And the value of V ranges from 0.3 to 0.4 meter per second. Ivide assume cheythu 0.4 meter per second. Then small v, velocity of water at tip of blade. That is small v ennu parnathu 25% of capital V. That is 25%, 25 by 100 into 0.4. That equal to 0.1 meter per second. Appo ee values substitute cheythu aa equation ninnu nammal area AP ennu parnathu area of paddle. Area of paddle kandupidikka. That equal to 4.87 meter square. Then ini idoru check aanu, ratio of area of paddles to cross sectional area of flocculator. That equal to AP divided by cross sectional area of flocculator ennu parnathu pi into, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്റർ, ഡി ഇൻഫ്ലുവൻ പൈപ്പിൻ്റെ ഡയമീറ്റർ. അപ്പോൾ പൈ ഇൻറ്റു ഡി മൈനസ് സ്മോൾ ഡി ഹോൾ ഇൻറ്റു എച്ച്. അപ്പോൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് 0.1. അതിന് പെർസെൻറ്റേജിലോട്ട് എക്സ്പ്രസ് ചെയ്യുക, ദാറ്റ് ഈസ് 10%. ആ ഈ റേഷ്യോ എന്ന് പറഞ്ഞത് 10 to 25% ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 10%, വിച്ച് ഈസ് ദിസ് ഈസ് അക്സെപ്റ്റബിൾ ആസ് ഇറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ് 10 to 25%. ഈ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഒരു 3 mL എടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് വെച്ച് അസ്യൂം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോഴാണ് അപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് 3 mL വെച്ച് ചെയ്യുമ്പോൾ ഒരു 7% എങ്ങാണ്ട വരും. അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഈ 10 to 25% ഇതിനകത്ത് വരണം, ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ പവർ ഇൻപുട്ട് റീഡിസൈൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ പവർ ഇൻപുട്ട് മാറ്റണം. പവർ ഇൻപുട്ട് കൂടിയാലേ അവിടെ റേഷ്യോ കൂടി വരുള്ളൂ. അപ്പോൾ ആ ചെയ്യേണ്ടത് നമ്മൾ ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ, ദാറ്റ് ഈസ് 10 to 36 kW പെർ mL. ഒരു mL ക്ക് 10 to 36 watts. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വീണ്ടും റീഡിസൈൻ ചെയ്യുക, എന്ന് ചെയ്ത് വിത്തിൻ ലിമിറ്റിലാക്കുക. ദെൻ അപ്പോൾ ഇത്രയാണ് പാഡിൽസ്. ആ പാഡിൽസിനെ പറയുമ്പം എത്ര പാഡിലുണ്ടെന്നുള്ളത് പറയുക. പ്രൊവൈഡ് 8 number of paddles, ഹൈറ്റ് 2 meter ആൻഡ് വിഡ്ത്ത് 0.32 meter. എന്നിട്ട് ഈ പാഡിൽസ് രണ്ട് ഷാഫ്റ്റിൽ, 2 shafts will support 8 paddles, each shaft supporting 4 paddles. Ini the shaft will be at a distance of capital D minus small d by 4. That is equal to capital D ennu anya diameter of the flocculator, that is 6.5 minus small d 0.3 by 4 equal to 1.55 meter from the center line of the clary flocculator. Then the paddles are paddles in the speed, rotational speed. Paddles will rotate at RPM of 4. Then the distance of paddle edge small r from the center line of the vertical shaft is given by the equation capital V equal to 2 pi rn by 60, where r is the r nammal nerthe parnju distance of the paddle edge r, n ennu parnja ende speed. Appo adinnu namukku r kandupidikkam. R kittunnathu 1 meter. Then let the velocity of water below the partition wall between the flocculator and clarifier be 0.3 meter per minute. A figure lastil kaanikkunnund partition wall, a velocity of water below the partition wall between flocculator and the clarifier ennu parayunnathu 0.3 meter per minute. Adu nammal assume cheyyunna value aanu. Appo adile area of opening required for a velocity of 0.3 meter per minute below the partition wall will be area equal to നമ്മൾ Q ഡിവൈഡഡ് ബൈ V.
Q എന്ന് പറഞ്ഞ 250 by 0.3 × 60 ദാറ്റ് ഈക്വൽ ടു 13.88 മീറ്റർ സ്ക്വയർ. ഏരിയ അറിയാം, അതിൽ നിന്ന് ഡെപ്ത് കണ്ടുപിടിക്കുക. ഡെപ്ത് ബിലോ പാർട്ടീഷൻ വാൾ ഈസ് ഈക്വൽ ടു ദിസ് ഏരിയ ദാറ്റ് ഇസ് 13.88 ÷ πd. പൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഡയമീറ്റർ ഓഫ് ദ ഫ്ലോക്കുലേറ്റർ ദാറ്റ് ഈസ് 0.68 മീറ്റർ. ദൻ പ്രൊവൈഡ് 25% അഡീഷണൽ ഡെപ്ത് ഫോർ ദി സ്റ്റോറേജ് ഓഫ് സ്ലഡ്ജ് ഇൻ കേസ് ദ മെക്കാനിക്കൽ സ്ക്രാപ്പർ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. ഡെപ്ത് പ്രൊവൈഡഡ് ഫോർ ദി സ്ലഡ്ജ് സ്റ്റോറേജ് ഈക്വൽ ടു 25 by 100 × 2.5 ദാറ്റ് ഈസ് 0.625 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.63 മീറ്റർ. ദൻ പ്രൊവൈഡ് 8% സ്ലോപ്പ് ഫോർ ദ ബോട്ടം. നെക്സ്റ്റ് ഡിസൈൻ ഓഫ് ക്ലാരിഫയർ. ക്ലാരിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്യുക. ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞത് റേഞ്ചസ് ഫ്രം 30 to 40 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ 40 എന്ന് അസ്യൂം ചെയ്തു. അസ്യൂം ഓവർഫ്ലോ റേറ്റ് ഈക്വൽ ടു 40 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. ദെൻ സർഫസ് ഏരിയ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സർഫസ് ഓവർഫ്ലോ റേറ്റ്. ഓ ക്യൂ 250 അത് മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. ഇവിടെ 40 എന്ന് പറഞ്ഞത് മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ കിട്ടുന്ന ആൻസർ ഏതാ 150 മീറ്റർ സ്ക്വയർ. ലെറ്റ് ക്യാപിറ്റൽ ഡി സി എഫ് ബി ദ ഡയമീറ്റർ ഓഫ് ദി ക്ലാരിഫയർ. അപ്പോൾ ഇവിടെയും വേണ്ടത് നമുക്ക് ക്ലാരിഫയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഫ്ലോക്കുലേറ്ററിൻ്റെയും ഇൻലെറ്റിൻ്റെയും ഏരിയ മൈനസ് ചെയ്യണം. അതിന് ഫ്ലോക്കുലേറ്ററും ഇൻലെറ്റും മൈനസ് ചെയ്ത് ഇൻലെറ്റിൻ്റെ മൈനസ് ചെയ്തിട്ടുള്ള ഡയമീറ്ററാണ് നമ്മൾ ഏതാ ഫ്ലോക്കുലേറ്ററിൻ്റെ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ ക്ലാരിഫയറിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ π/4 × dCF²-d² ചെയ്താൽ മതി ഈക്വൽ ടു 150. അപ്പോൾ അതിൽ നിന്ന് ഡി സി എഫ് എന്ന് പറഞ്ഞാൽ 15.27 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15.3 മീറ്റർ. ദെൻ ലെങ്ത് ഓഫ് വിയർ ഈക്വൽ ടു π × dCF ഓർ π × 15.3 ദറ്റ് ഈക്വൽ ടു 48.06 മീറ്റർ. ദെൻ വിയർ ലോഡിംഗ് ദറ്റ് ഈസ് ഈക്വൽ ടു ദ റിക്വയർഡ് ഔട്ട് ഫ്ലോ ഡിവൈഡഡ് ബൈ വിയർ ലെങ്ത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വിയർ ലോഡിംഗ് കണ്ടുപിടിക്കാൻ ഈ ക്ലാരിഫയറിൽ നിന്ന് തിരിച്ച് പോകുന്നത്. അപ്പോൾ അവിടെ എടുക്കുമ്പോൾ ക്യൂ എടുക്കുമ്പോൾ ഔട്ട് ഫ്ലോ ആണ് എടുക്കേണ്ടത്. ഔട്ട് ഫ്ലോ ഡിവൈഡഡ് ബൈ വിയർ ലെങ്ത്. അപ്പോൾ ഈക്വൽ ടു ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ 245 അത് മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. അതിന് നമ്മൾ വിയർ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 48.06 അതിനെ പെർ ഡേയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ × 24 ഈക്വൽ ടു 122.34 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ. അപ്പോൾ ഈ വാല്യൂ വിയർ ലോഡിംഗ് എന്ന് പറഞ്ഞത് ലെസ് ദാൻ 300 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ ലെങ്ത് ആയിരിക്കണം. ഇവിടെയും ലെസ് ദാൻ 300 ആണ്, അതുകൊണ്ട് സേഫ്. ഇനി ഇത് ഇത്രയാണ് ഡിസൈൻ. ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് ഫിഗർ വരയ്ക്കണം. ഇപ്പോൾ ഫിഗറിൽ പ്ലാനും വരയ്ക്കണം. പ്ലാൻ വരച്ച് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് വേണം മുകളിലോട്ട് വരയ്ക്കാൻ. അതിൽ ഔട്ടർ ലൈൻ എന്ന് പറഞ്ഞത് ക്ലാരിഫയർ, ആ ഇന്നർ 6.5 കാണിച്ചേക്കുന്ന ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്റർ, പിന്നെ താഴെ ഇൻലെറ്റ് പൈപ്പ് എന്ന് പറഞ്ഞത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ വേണമെങ്കിൽ ഇതിനകത്ത് മാർക്ക് ചെയ്യാം. ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇൻലെറ്റ് പൈപ്പ്. പിന്നെ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത് ഇവിടെ മുകളിൽ 2.5 മീറ്റർ കാണിച്ചിട്ടുണ്ട്. ഡെപ്ത് ബിലോ പാർട്ടീഷ്യൻ വാൾ എന്ന് പറഞ്ഞാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 0.68 മീറ്റർ. പിന്നെ ഇതിൽ നിന്ന് സ്ലോപ്പിംഗ് 8% സ്ലോപ്പ് ബോട്ടം കൊടുത്തു. എന്നിട്ട് താഴേക്ക് സ്ലഡ്ജ് സെറ്റിൽ ചെയ്യും. ആ സ്ലഡ്ജിന് സ്ലഡ്ജ് റിമൂവൽ പൈപ്പ് വെച്ചിട്ട് കളക്ട് ചെയ്യുക. ഇതാണ് പ്ലാൻ കാണിച്ചേക്കുന്നത്. അതിൽ ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞത് ഇൻലെറ്റ് പൈപ്പ്, അതിൻ്റെ ഡയമീറ്റർ 0.3 മീറ്റർ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള സർക്കിൾ എന്ന് പറഞ്ഞത് ഔട്ടർ, ഇതിൻ്റെ മിഡിലിൽ കാണുന്ന വലിയ സർക്കിൾ ഫ്ലോക്കുലേറ്റർ. ആ ഫ്ലോക്കുലേറ്ററിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 6.5. പിന്നെ ഏറ്റവും വലിയ സർക്കിൾ, ഔട്ടർ വലിയ സർക്കിൾ എന്ന് പറഞ്ഞത് ക്ലാരിഫയർ. ആ ക്ലാരിഫയറിൻ്റെ ഡയമീറ്ററാണ് 15.4. അത് കിട്ടി. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഡിസൈൻ ചെയ്തിട്ട് ഈ ഫിഗർ വരച്ച് ഇതുപോലെ ഫിഗർ വരച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ വരയ്ക്കുമ്പോൾ മുകളിലോട്ട് വരയ്ക്കുമ്പോഴും ഔട്ടർ ക്ലാരിഫയറിൻ്റെത് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വേണം അങ്ങോട്ട് വരയ്ക്കാൻ. ക്ലാരിഫയറും ഫ്ലോക്കുലേറ്ററും ഇൻലെറ്റും എല്ലാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിൾ വിത്ത് എ സ്പെസിഫിക് ഗ്രാവിറ്റി 1.2 റിമൂവ്ഡ് ഇൻ എ ടാങ്ക് ഹാവിങ് സർഫസ് ഏരിയ ഓഫ് 250 മീറ്റർ സ്ക്വയർ ട്രീറ്റിംഗ് 10 mL ഓഫ് വാട്ടർ അറ്റ് 21 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്
ഫൈവ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിസംബർ 2019 ചോദിച്ചത്. ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഏരിയ 250, ട്രീറ്റ് ചെയ്യേണ്ട വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 10 ml. അപ്പം സാർ സ്പെസിഫിക് ഗ്രാവിറ്റി 1.2, സർഫസ് ഏരിയ 250 m², ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഇസ് 10 ml, ടെമ്പറേച്ചർ 21°C. അപ്പോൾ ഇത് ഇന്ന് സർഫസ് ഓവർഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക. സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞത് ക്യൂ ബൈ എ. ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ 10 ml, ആ മില്യൺ ലിറ്ററിന് ലിറ്ററിലോട്ട് മാറ്റാൻ ഇൻറ്റു 10^6, ആ ലിറ്ററിന് മീറ്റർ ക്യൂബ് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. ഇനി പെർ ഡേയെ സെക്കൻഡ് അവറിലോട്ട് കൺവേർട്ട് ചെയ്തു, അപ്പോൾ ബൈ 24. എന്നിട്ട് എ എന്ന് പറഞ്ഞത് 250. അപ്പോൾ കിട്ടുന്ന 1.66 മീറ്റർ ക്യൂബ് പെർ അവർ, സോറി, മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ പെർ അവർ, ഓർ മീറ്റർ ക്യൂബ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വൽ ടു ദ സെറ്റ്ലിംഗ് വെലോസിറ്റി വി എസ്. അപ്പോൾ സെറ്റ്ലിംഗ് വെലോസിറ്റി ഇൻ അതിനെ നമ്മൾ യൂണിറ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ശരിക്കും മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ പെർ അവർ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ അവർ ആണ്. അതിനെ സെക്കൻഡിൽ, മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ വി എസ് സെറ്റ്ലിംഗ് വെലോസിറ്റി ഈക്വൽ ടു 1.66 ഡിവൈഡഡ് ബൈ അവറിനെ സെക്കൻഡ് ആക്കുക, 60 × 60, ദറ്റ് ഈക്വൽ ടു 4.61 × 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. അതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു, സോറി, ഇതിന് ശരിക്കും മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന 0.46 മില്ലിമീറ്റർ പെർ സെക്കൻഡ്. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ്ലിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, അപ്പോൾ സ്റ്റോക്സ് ലോയിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ സെറ്റ്ലിംഗ് വെലോസിറ്റി ടെമ്പറേച്ചർ വരുമ്പോൾ വി എസ് ഇസ് ഈക്വൽ ടു 418 × SS−1 × d² × 3t + 70/100, വെർ ടി ഇസ് ദ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്, ഡി ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ മില്ലിമീറ്റർ. ഈ ഇക്വേഷനിൽ ഡയമീറ്റർ മില്ലിമീറ്ററിലാണ്, അതുകൊണ്ടാണ് അവിടെ മില്ലിമീറ്റർ സെറ്റ്ലിംഗ് വെലോസിറ്റി മില്ലിമീറ്റർ പെർ സെക്കൻഡിൽ എക്സ്പ്രസ് ചെയ്തത്. ദെൻ ഫ്രം ദിസ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ. വാല്യൂസ് എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സർഫസ് സെറ്റ്ലിംഗ് വെലോസിറ്റി ദറ്റ് ഈക്വൽ ടു സർഫസ് ഓവർഫ്ലോ റേറ്റ് ഫോർ 0.46 ഈക്വൽ ടു 418 × 1.2 − 1 × d² × 3 × അവിടെ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 21° C + 70/100. അപ്പോൾ ഡി ഈക്വൽ ടു 0.064 mm.